Hi friends, welcome to Sai's Hub. Yan in the Nadan Ridil, very tasty at Luru, added a recipient and a panetal. Pratech Malpuram Tiruru Bautik, Pernal special aniata. Pernal Kumanda with a pomba velumata Kaivanda Tanaru, Adakuru Pratek taste, everybody or magla. Panamaki ingredients alamokam, Tayana Cheregiade, only Cherda Arinadum. പരിചീരകം ഒന്ന് ചതച്ചെടുത്തതാണിത് അതുപോലെ തന്നെ ശർക്കര എല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിന് ആവശ്യമായിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്ത് നന്നായി ആയതിന് ശേഷം അതിലോട്ട് നമ്മൾ ഉള്ളി പരിചീരകം എന്നിവ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒന്ന് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞ് തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുക ഇപ്പോൾ ഫില്ലിംഗ് റെഡിയായി ഇനി പത്തിരി ഉണ്ടാക്കണം അതിനകത്താണ് ഫില്ലിംഗ് വെക്കേണ്ടത് അതിനകത്താണ് പത്തിരി നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല വെള്ളം തിളച്ചതിന് ശേഷം ലേശം ഉപ്പിട്ടിട്ട് അതിലൊരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്ന തോതിലെടുത്ത് നന്നായിട്ട് വാട്ടിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക അത് കഴിഞ്ഞ് നമ്മളത് ഓരോ വലിയ ഉരുളകളായിട്ട് മാറ്റി വെക്കണം അത് കുറച്ച് കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുണ്ടായിരിക്കണം നമ്മൾ ഉരുളകളാക്കി മാറ്റി വെക്കുന്ന പത്തിരിക്ക് ഇതൊരു നമ്മൾ വെക്കുന്നൊരു ഇലയുണ്ട് ആ ഇലയുടെ പേരാണ് പൊടിയണ്ണി ഇല എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഈ ഇലയിലോട്ടാണ് നമ്മൾ ഡ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പരത്തി കുറച്ച് കട്ടിയിലെടുത്ത് ഈ പത്തിരി ഈ ഇലയിലോട്ടാണ് നമ്മൾ വെക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ഇലയിലോട്ട് ഈ പത്തിരി എടുത്ത് മാറ്റി വെക്കുക അത് കഴിഞ്ഞ് അതിലോട്ട് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് നിറച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ശർക്കരയും തേങ്ങയും വെച്ചുണ്ടാക്കിയ ആ ഫില്ലിംഗ് ഇതിലോട്ട് നിറച്ചതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ സൈഡ് മാത്രമായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക പൊട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും അതിൻ്റെ സൈഡ് മാത്രമായിട്ട് ജോയിൻ ചെയ്ത് ക്ലിയർ ആയിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ലീഫിൻ്റെ ബാക്കി വരുന്ന ഭാഗം കത്രി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നാലും അത്രയും നമുക്ക് സ്പേസ് കിട്ടുന്നതായിരിക്കും അവിടെ അത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് കിട്ടും അടുത്തതായിട്ട് ഇനി ഈ അട ആവിയിൽ വേവിച്ചെടുക്കാനുള്ള പ്രോസസ്സാണ് അതായത് വലിയൊരു പാത്രം എടുക്കുക ഒരു ചെമ്പട്ടി പോലത്തെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ കൊലച്ചിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തേങ്ങ ഉണ്ടാവുന്ന ആ ഒരു ഭാഗമല്ലേ അത് ഉണങ്ങിയ കൊലച്ചിലും ഈ ഒരു പച്ച മടലുമാണ് അതിൽ നമ്മൾ വെക്കേണ്ടത് ആ ഒരു പാത്രത്തിൻ്റെ അളവിലായിട്ട് താഴെ ആദ്യം കൊലച്ചിൽ വെക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ഈ പച്ച മടൽ നമ്മളൊരു വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കുക അതിൻ്റെ മുകളിലാണ് നമ്മൾ അട വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ അത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ഇതിനെയാണ് കൊളച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതിന് മുകളിൽ ഈ പച്ച മടൽ ഒന്നിങ്ങനെ കീറി കീറി എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചാൽ മതി ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് ആ ഒരു കൊളച്ചിൻ്റെ ഭാഗം വരെ വെള്ളം നിറച്ച് വെക്കേണ്ടതാണ് ഈ അട ആവിയിൽ കിടന്നിട്ടാണ് വേവുന്നത് പിന്നീട് നമ്മൾ ഉണ്ടാക്കിയ ഓരോ അടകൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഓർഡറായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക പെട്ടെന്ന് ഇതിൽ ഈ ഒരു പാത്രത്തിൽ ഞങ്ങൾ അന്ന് 50 അടകളാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യത്തെ കുറച്ച് പ്രോസസ്സേ ഉള്ളൂ ബാക്കിയെല്ലാം പിന്നെ അറ്റ് എ ടൈം നമുക്ക് ഇത്രയും അടകൾ ഒരുമിച്ച് വെന്ത് കിട്ടും അടുത്തതായി അടുപ്പിൽ നല്ല തീ കത്തിച്ച് അതിൽ നമ്മൾ ഒരു തട്ടുകൊണ്ട് മൂടി ആ ആവിയിലാണ് ഈ അടകളെല്ലാം ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് വെന്തോന്നറിയാൻ നമുക്ക്
जस्टर इले तुर अटर नोकी अल कट विटे अब आईटी उ बाकी भाग अल्मी अटम ट्रई चेद कमेंट फीडबैक अकूट चानलकूट सब्सक्रैबे थैंक यू।